മാക്കൂട്ടം ചുരം റോഡിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം കേരള കർണാടക MLA മാർ സന്ദർശിച്ചു. പേരാവൂർ MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, വിരാജ്പേട്ട MLA KG ബൊപ്പയ്യ എന്നിവരാണ് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം സന്ദർശിച്ചത്. മണ്ണിടിച്ചിലുണ്ടായ പെരുമ്പാടി മേഖലയിൽ ഉച്ചയോടെയാണ് ഇരു സംസ്ഥാനങ്ങളിലെയും MLA മാർ സന്ദർശനം നടത്തിയത്. അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തി മൂന്നാഴ്ചക്കകം റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുക്കാനുള്ള ശ്രമങ്ങൾ കർണാടക അധികൃതർ ഇതിനകം തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. നിലവിൽ ഇരു സംസ്ഥാനത്തേക്കുള്ള യാത്രക്കാർ 100 കിലോമീറ്റർ അധികം സഞ്ചരിച്ച് മാനന്തവാടി കുട്ട വഴിയാണ് യാത്ര ചെയ്യുന്നത്. കണ്ണൂർ എയർപോർട്ടിൻ്റെ പ്രാധാന്യം കൂടി പരിഗണിച്ച് റോഡ് പെട്ടെന്ന് തന്നെ ഗതാഗത യോഗ്യമാക്കാനുള്ള ശ്രമങ്ങൾ കർണാടക അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് സണ്ണി ജോസഫ് MLA പറഞ്ഞു. ആൻഡ് ഈസ് വെൽ അവെയർ ഓഫ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദി കണ്ണൂർ എയർപോർട്ട് അറ്റ് മട്ടന്നൂർ ഫോർ ദ സ്റ്റേറ്റ്സ് ബോത്ത് കർണാടക ആൻഡ് കേരള വിൽ ബി ബെനിഫിറ്റഡ് ആൻഡ് അനദർ വെരി ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ടുഡേ. He has suggested that in the earliest this will be a national highway. The importance of the road is very, very much because thousands of vehicles are being using this narrow road. So this has to be widened and the proposal for making this a national highway is very much welcomed by both the state. And I request my learned friend, MLA from Virajpet, and I hope that he will be a minister also in the കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ കനത്ത മഴയിലാണ് റോഡ് സഞ്ചാരയോഗ്യമല്ലാത്ത വിധം ഇടിഞ്ഞു താഴ്ന്നത്. കഴിഞ്ഞ വർഷവും ഈ മേഖലയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. കണ്ണൂർ 1 ഇരിട്ടി.